ക്രൂശിൻ നിഴലിൽ നീറും മുറിവിൽ മനം പാടി നിൻ സ്തോത്രം. ഈശ്വം ശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. സ്നേഹമുള്ള സഹോദരങ്ങളെ, വലിയ നോമ്പിൻ കാലം ദൈവമനുഷ്യ ബന്ധങ്ങളിൽ വന്നുപോയ വിള്ളലുകളെ നികത്തി ആത്മീയ ജീവിതം പടുത്തുയർത്താൻ സഭ അനുശാസിക്കുന്ന മൂന്ന് തൂണുകളാണ് പ്രാർത്ഥന, പരിത്യാഗം, ദാനധർമ്മം എന്നിവ. ഉപരിസ്നേഹത്തിലേക്ക്, ശ്രേഷ്ഠമായ ദൈവമനുഷ്യ ബന്ധങ്ങളിലേക്ക്, ജീവിതവിശുദ്ധിയിലേക്ക് നമ്മെ നയിക്കുന്ന, നമ്മെ നയിക്കേണ്ട മാർഗങ്ങളാണ് നമ്മുടെ പ്രാർത്ഥനയും ഉപവാസവും പരിത്യാഗ പ്രവൃത്തികളും ദാനധർമ്മങ്ങളുമെല്ലാം. ഇവ ഇതിൽ തന്നെ ലക്ഷ്യങ്ങളല്ല, മാർഗങ്ങൾ മാത്രമാണ്. ഐസയ്യാ പ്രവാചകൻ്റെ പുസ്തകം അധ്യായം 58:6-7 വാക്യങ്ങളിലൂടെ കർത്താവ് അരുളി ചെയ്യുന്നു: ദുഷ്ടതയുടെ കെട്ടുകൾ പൊട്ടിക്കുകയും നുകത്തിൻ്റെ കയറുകൾ അഴിക്കുകയും മർദ്ദരെ സ്വതന്ത്രരാക്കുകയും എല്ലാ നുകങ്ങളും ഒടിക്കുകയും ചെയ്യുന്നതല്ലേ ഞാൻ ആഗ്രഹിക്കുന്ന ഉപവാസം. വിശക്കുന്നവനുമായി ആഹാരം പങ്കുവയ്ക്കുകയും ഭവനരഹിതനെ വീട്ടിൽ സ്വീകരിക്കുകയും നഗ്നനെ ഉടുപ്പിക്കുകയും സ്വന്തക്കാരിൽ നിന്നും ഒഴിഞ്ഞു മാറാതിരിക്കുകയും ചെയ്യുന്നതല്ലേ അത്? അപ്പോൾ നിന്റെ പ്രകാശം പ്രഭാതം പോലെ പൊട്ടിവിടരും, നീ വേഗം സുഖം പ്രാപിക്കും. വിശുദ്ധ യോഹന്നാൻ്റെ 1:4-20 പറയുന്നു: ഞാൻ ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് ആരെങ്കിലും പറയുകയും സ്വന്തം സഹോദരനെ ദ്വേഷിക്കുകയും ചെയ്താൽ അവൻ കള്ളം പറയുന്നു. കാരണം കാണപ്പെടുന്ന സഹോദരനെ സ്നേഹിക്കാത്തവന് കാണപ്പെടാതെ ദൈവത്തെ സ്നേഹിക്കാൻ സാധിക്കുകയില്ല. വിശുദ്ധ മർക്കോസിൻ്റെ സുവിശേഷം 11:25 ഈശോ ഇപ്രകാരം അരുളി ചെയ്യുന്നു: നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾക്ക് ആരോടെങ്കിലും വിരോധമുണ്ടെങ്കിൽ അത് ക്ഷമിക്കുവേൻ, അപ്പോൾ സ്വർഗത്തിലുള്ള നിങ്ങളുടെ പിതാവ് നിങ്ങളുടെ തെറ്റുകൾ ക്ഷമിക്കും. വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 5:23 ഈശോ നമ്മോട് പറയുന്നു: നീ ബലിപീഠത്തിൽ കാഴ്ച അർപ്പിക്കുമ്പോൾ നിന്റെ സഹോദരന് നിന്നോട് എന്തെങ്കിലും വിരോധമുണ്ടെന്ന് അവിടെ വെച്ച് ഓർത്താൽ കാഴ്ചവസ്തു അവിടെ ബലിപീഠത്തിന് മുൻപിൽ വച്ചിട്ട് പോയി സഹോദരനോട് രമ്യപ്പെടുക, പിന്നെ വന്ന് കാഴ്ച അർപ്പിക്കുക. ആത്മീയ ജീവിതം ബലപ്പെടുത്താൻ, ദൈവഹിതമനുസരിച്ച് ജീവിക്കാൻ, ദൈവമക്കളായി മാറാൻ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടകമാണ് അനുരഞ്ജനം. ഈ അനുരഞ്ജനം നമ്മുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൂഹത്തിലും സേവന മേഖലകളിലും സഭയിലും എത്രമാത്രം നടക്കുന്നുവെന്ന് വിചിന്തനം നടത്തുന്നത് ഈ അവസരത്തിൽ ഉചിതമായിരിക്കും. അനുരഞ്ജനം 3 തലങ്ങളിലുണ്ട്. അനുരഞ്ജനം തന്നോട് തന്നെ, അപരനോട്, ദൈവത്തോട്. 1. നമുക്ക് നമ്മെ തന്നെ സ്നേഹിക്കുവാനും അംഗീകരിക്കുവാനും സാധിക്കണം. നാം പാപികളും ബലഹീനരും കുറവുകൾ ഉള്ളവരുമാണ്. എന്നാൽ അനുദപിക്കുന്ന പാപിയെ കാത്തിരിക്കുന്ന, ബലഹീനനെ ശക്തിപ്പെടുത്തുന്ന ഒരു ദൈവം എന്നെ കാത്തിരിക്കുന്നു എന്ന വിശ്വാസത്തോടെ നമ്മെ തന്നെ അംഗീകരിക്കുവാനും ദൈവസന്നിധിയിൽ സ്വയം സമർപ്പിച്ച് അവിടുത്തെ കരുണയിൽ ആശ്രയിക്കുവാനും നമുക്ക് സാധിക്കണം. 2, സഹോദരങ്ങളോടുള്ള അനുരഞ്ജനം. അന്ധനായ ഒരു മനുഷ്യൻ വഴിയെറിയാതെ കയറി നമ്മുടെ പൂന്തോട്ടം ചവിട്ടി നശിപ്പിച്ചാൽ നമുക്ക് ആ വ്യക്തിയെ കുറ്റപ്പെടുത്താനാവുമോ? ശിക്ഷിക്കാനാവുമോ? വെറുക്കാനാവുമോ? നമ്മുടെ ജീവിത പൂന്തോട്ടങ്ങളെ, ജീവിത സ്വപ്നങ്ങളെ ചവിട്ടിമതിച്ചവരെ ഈ മനോഭാവത്തോടെ നോക്കിക്കാണാം, ക്ഷമിക്കാം. എന്നിട്ട് കുരിശിലെ യേശുവിനോട് ചേർന്ന് നിന്ന് നമുക്കും പ്രാർത്ഥിക്കാം: പിതാവേ, ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല, ഇവരോട് ക്ഷമിക്കണമേ എന്ന്. ഇതിന് സാധിക്കാതെ വരുമ്പോൾ ഈശോയോട് പറയാം: ഈശോയെ, ഇവരെ ക്ഷമിക്കാൻ സ്നേഹിക്കാൻ നിന്റെ ഹൃദയം എനിക്ക് തരണമേ എന്ന്. എൻ്റെ സഹോദരങ്ങളുടെ, കുടുംബാംഗങ്ങളുടെ, സഹപ്രവർത്തകരുടെ, അധികാരികളുടെ, അധീനരുടെ മുഖത്ത് നോക്കി ആത്മാർത്ഥതയോടെ ഒന്ന് പുഞ്ചിരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ? ഇനിയും ദൈവത്തോടുള്ള അനുരഞ്ജനം. അവിടുത്തെ സ്നേഹത്തിൻ്റെയും കരുണയുടെയും ആഴം വിചിന്തനം ചെയ്യാം, അനുഭവിച്ചറിയാം. അവിടുത്തെ പദ്ധതികൾക്ക് മുൻപിൽ ശിരസ് നമിക്കാം. യഥാർത്ഥ ക്രിസ്ത്യാനി ക്രിസ്തുവിനുണ്ടായ അനുഭവങ്ങളിലൂടെയാണ് കടന്നു പോവുക. യേശുവിൻ്റെ അനുഭവങ്ങൾ എനിക്കുമുണ്ടായാൽ അഭിമാനിക്കാം, അവയോർത്ത് പ്രത്യാശിക്കാം അവിടുത്തോടുള്ള നിത്യാനന്ദം. ഈ നോമ്പുകാലത്ത്
അവഗണനയുടെയും ഒറ്റപ്പെടലിൻ്റെയും വേദനയിൽ കഴിയുന്നവർക്ക് നമ്മുടെ സാന്നിധ്യവും സംസാരവും ആശ്വാസമേകട്ടെ. അവരനെ മറ്റുള്ളവരുടെ മുൻപിൽ താഴ്ത്തിക്കെട്ടുന്ന നാണം കെടുത്തുന്ന വാക്കുകൾ നമ്മുടെ അധരങ്ങളിൽ നിന്നും വീഴാതിരിക്കട്ടെ. മറിച്ച് അവരൻ്റെ ബലഹീനതകളെ മൂടുന്ന വസ്ത്രങ്ങളായി മാറാം നമുക്ക്. ഉള്ളും ഉള്ളതും പങ്കുവയ്ക്കാം. വിശുദ്ധ പൗലോസ് ലീഹ കൊരിന്തോസുകാർക്ക് എഴുതിയ ഒന്നാം ലേഖനം 14:1 നമ്മെ അനുസ്മരിപ്പിക്കുന്നു, സ്നേഹമായിരിക്കട്ടെ നിങ്ങളുടെ ലക്ഷ്യം. ഈ അവസരത്തിൽ നമ്മുടെ ജീവിതാവസ്ഥകളെയും ജീവിത മൂല്യങ്ങളെയും വിലയിരുത്താം. ആത്മീയ പുരോഗതിക്ക് തടസ്സമായവയെ വിട്ടുകളയാം. ജീവിതം പൂർണ്ണമായും ദൈവതൃക്കരങ്ങളിൽ വിട്ടുകൊടുക്കാം. വിളിക്കനുസരിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ, കൂടുതൽ വിശുദ്ധിയിലേക്ക് അതായത് ഉപരി സ്നേഹത്തിലേക്ക് വളരാൻ ഈ നോമ്പുകാല ആത്മീയ അനുഷ്ഠാനങ്ങൾ നമ്മെ സഹായിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു.